നമസ്കാരം. കനവു നേതിരുന്നു ഞാനും കൂട്ടിനാവണി തിങ്കളും, കനവു നേതിരുന്നു ഞാനും കൂട്ടിനാവണി തിങ്കളും. പോയൊരോണം ഓർമ്മയിൽ പോയി മറഞ്ഞു തുടങ്ങിയോ, പോയൊരോണം ഓർമ്മയിൽ പോയി മറഞ്ഞു തുടങ്ങിയോ. നമസ്കാരം എല്ലാവർക്കും. വരാനിരിക്കുന്ന സമ്പൽ സമൃദ്ധിയുടെയും ഐശ്വര്യത്തിൻ്റെയും സമാധാനത്തിൻ്റെയും നല്ലൊരു ഓണാശംസകൾ നേരുന്നു. എന്തായാലും പ്രിയമുള്ളവരെ, ചിരിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മയുടെ 196-ാമത് ഉദ്ഘാടന കർമ്മം നിർവഹിക്കാനാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ നിൽക്കുക. ഒരുപാട് സന്തോഷം. കാരണം ഇങ്ങനെയൊരു വാട്സപ്പ് കൂട്ടായ്മയിലേക്ക് എന്നെ ഇങ്ങോട്ട് ക്ഷണിച്ച, ഇതിൽ അംഗത്വം തന്ന, ഒരു കുടുംബത്തെ പോലെ കുടുംബത്തിൽ അംഗമാക്കിയ നമ്മുടെ എല്ലാമെല്ലാമായ ചിരിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മയുടെ നെടുന്തൂണ് എന്ന് തന്നെ പറയാം. അപ്പോൾ നമ്മൾ ഒരേ മുത്തിൽ കോർത്തിണക്കി കൊണ്ടുപോകുന്ന വലിയൊരു മനുഷ്യത്വത്തിൻ്റെ ഉടമയായ ചേലക്കുളം റഹ്മാനക്കയ്ക്ക് എൻ്റെ ഹൃദയംഗമായി നന്ദി ആദ്യമേ തന്നെ രേഖപ്പെടുത്തുകയാണ്. അതേപോലെ തന്നെ മറ്റു ചീഫ് അഡ്മിൻമാരായിട്ടുള്ള വലിയ പറമ്പിൽ പരീത്, അതായത് കുഞ്ഞു പരീത് എന്ന് വിളിക്കുന്ന നമ്മുടെ ഐക്കയ്ക്കും, അതായത് ഞാനിവിടെ കേട്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ, ഇക്കയെ പറ്റി പറഞ്ഞത് ഉപമുഖ്യമന്ത്രി പദം അലങ്കരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ്. എല്ലാ കാര്യങ്ങളും ഓടി നടന്ന് നമ്മുടെ എല്ലാ കാര്യങ്ങളിലും അന്വേഷണവും ആശംസകളും ഒരേപോലെ കാണുന്ന ഒരു വ്യക്തിത്വത്തിന് ഉടമയാണെന്നാണ് കുഞ്ഞു പരീത്തിനെ പറ്റി ഞാൻ കേട്ടത്. അപ്പോൾ ഒരുപാട് സന്തോഷം. ശക്തമായിട്ടുള്ള ഒരു നേതൃത്വമാണ് ഇതിൻ്റെ തലപ്പത്തിരിക്കുന്നതെന്ന് എനിക്ക് ബോധ്യപ്പെട്ടു. അതേപോലെ തന്നെ 8 മണി കഴിഞ്ഞാൽ ശബ്ദമാധുര്യം കൊണ്ടും കോർഡിനേഷൻ കൊണ്ടും എഡിറ്റിങ്ങിൻ്റെ ആ ഒരു മാസ്മികത കൊണ്ടും നമ്മളെയൊക്കെ വിസ്മയിപ്പിക്കുന്ന കൊച്ചു കലാകാരി അനീറ്റ മോൾ, ഒരുപാട് സന്തോഷം. അനീറ്റ മോളെ കുഞ്ഞു പരീത്ക റഹ്മാനിക്ക, സന്തോഷമുണ്ട്, ഒരുപാട് സന്തോഷമുണ്ട്. റഹ്മാനിക്ക പറഞ്ഞ പോലെ ഹാപ്പി ബൈജു വന്നു കഴിഞ്ഞാൽ നിങ്ങളെല്ലാവരും ഹാപ്പി ആക്കുന്നു തീർച്ചയായിട്ടും. ഇനിയുള്ള ദിവസങ്ങളിൽ തീർച്ചയായിട്ടും ഞാനും എൻ്റെ കുടുംബവും, എൻ്റെ ഭാര്യ ഒരു കലാകാരിയാണ്, എൻ്റെ മകളൊരു കലാകാരിയാണ്, അപ്പോൾ പാട്ടും മിമിക്രിയുമായിട്ട് തീർച്ചയായിട്ടും ചിരിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മ ഹാപ്പി ആക്കാൻ എന്നാലാവുന്ന വിധം എല്ലാവിധ സപ്പോർട്ടും ഞാൻ നൽകുന്നു. ഞാൻ ഈ സമയം നിങ്ങൾക്ക് ഉറപ്പ് നൽകുന്നു. മറ്റ് ഈ വാട്സപ്പ് കൂട്ടായ്മയെപ്പറ്റി, ചിരിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മയെപ്പറ്റി മറ്റ് വാട്സപ്പ് കൂട്ടായ്മയുമായിട്ട് താരതമ്യം ചെയ്യുമ്പോൾ, ജാതി മത ഭേദമന്യ, വർഗഭേദമന്യ, നിറവ്യത്യാസ ഭേദമന്യ, ഉയർച്ച താഴ്ച, വലിയവൻ ചെറിയവൻ എന്നുള്ള ഭേദമന്യ, ഒരേപോലെ ഒരേ മനസ്സോടുകൂടി കാണാനുള്ള ആ ഒരു വലിയൊരു അനുഗ്രഹം ഈ വാട്സപ്പ് കൂട്ടായ്മയ്ക്ക് ഉണ്ടെന്ന് ഈ ഒരു 2 ദിവസം ഞാൻ ഇതിൽ കയറിയപ്പോൾ എനിക്ക് അനുഭവപ്പെട്ട ഒരു അനുഭവമാണ്. ഞാൻ നോക്കുമ്പോൾ 8 മണി കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയവരെന്നോ ചെറിയവരെന്നോ അല്ലെങ്കിൽ പ്രായഭേദമെന്നോ നോക്കാതെ കൊച്ചുകുട്ടികളെ പോലെ ക്വിസ് കോമ്പറ്റീഷനിലും പാട്ടുപാടാനായാലും ആ കാണിക്കുന്ന ഒരു ആർജവം, ആ ഒരു മനസ്സ് കാണിക്കുമ്പോൾ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നി. കാരണം മറ്റു വാട്സപ്പ് കൂട്ടായ്മകളിലൊക്കെ എന്താ പറയുക, അടികൂടാനും അല്ലെങ്കിൽ മറ്റു വലിയ വലിയ ലോകകാര്യങ്ങളൊക്കെ ചർച്ച ചെയ്യാനാണ് നമ്മൾ കണ്ടിട്ടുള്ളത്. ഇത് മനസ്സിന് അല്പം നേരമെങ്കിലും നമ്മൾ കിടക്കാൻ പോകുന്നതിന് മുമ്പ് സന്തോഷമായി ചിരിച്ച് പാട്ട് കേട്ട് അറിവ് പകർന്ന് കിടന്നുറങ്ങുമ്പോൾ കിട്ടുന്ന ഒരു സുഖം വളരെയധികം സന്തോഷം നൽകുന്നു. കാരണം ഇത് അഡ്മിനായിട്ടുള്ള നമ്മുടെ റഹ്മാനിക്ക 4 മണിക്ക് എണീറ്റിട്ട് ഗുഡ് മോർണിംഗ് പറയുന്നത്, അപ്പോൾ എത്രത്തോളം നമ്മുടെ ഈ വാട്സപ്പ് ഗ്രൂപ്പിനെ കൊണ്ടുപോകുന്നു എന്നുള്ളൊരു സത്യം ഞാൻ ഈ 2 ദിവസം കൊണ്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. അപ്പോൾ ഇനിയും ഒരുപാട് കാര്യങ്ങൾ നമുക്ക് പങ്കുവയ്ക്കാനുണ്ട്, പല രീതിയിലും നമുക്ക് സംസാരിക്കാനുണ്ട്. അപ്പോൾ തീർച്ചയായിട്ടും ഇനിയുള്ള പ്രവർത്തനങ്ങളിൽ എൻ്റെ എല്ലാവിധ സഹകരണവും ഞാൻ നൽകുമെന്ന് ഉറപ്പ് നൽകുന്നു. അതോടൊപ്പം തന്നെ ഈ ഒരു ചെറിയ കലാകാരനായ എനിക്കും എൻ്റെ ഫാമിലിക്കും വേണ്ടി നിങ്ങളുടെ എല്ലാവിധ സഹകരണവും സപ്പോർട്ടും അതിനേക്കാളുപരി പ്രാർത്ഥനയും എൻ്റെ കുടുംബത്തോടൊപ്പം ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും, ചിരിയരങ്ങ് വാട്സപ്പ് കൂട്ടായ്മയിലെ എല്ലാ നല്ല മനസ്സിൻ്റെ ഉടമകൾക്കും എൻ്റെയും എൻ്റെ കുടുംബത്തിൻ്റെയും ഓണാശംസകൾ.